ധാന്യം തരം കുഴപ്പം എവിടെ പോയി കിടക്കുന്നു, അല്ലെങ്കിൽ കാലും കൈയും തട്ടി ഇവിടെ നടക്കാൻ പറ്റത്തില്ല. കഷ്ടം തന്നെ എന്തായാലും അവന്റെയൊക്കെ വിചാരം അവിടെ അവിടെ ആട്ടും തുപ്പും സഹിച്ച് ഞാൻ ഇവിടെ കിടക്കുമെന്നാ. അപ്പൊ മോനാണ് പോലും മോയ്, അവിടെ ആട്ടും തുപ്പും സഹിച്ച് കിടക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് എന്റെ വീടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവും. ആഹാ, അത്രയൊക്കെ ആയിപ്പോയി, എന്റെ ആങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോവും. അനുഭവിക്കടാ, നീ ഇവിടെ കിടന്ന് അനുഭവിക്കും നീയൊക്കെ. ആഹാ, അത്രയ്ക്ക് ആയിപ്പോയ. കഥവും തുറന്നിട്ടിട്ട് പോയിട്ട് കള്ളന്മാരുമെല്ലാം ഉരുപ്പടി എടുത്തോണ്ട് പോയി. ആ പേര് ദോഷം എനിക്ക് കിട്ടത്തില്ലേ? ആ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എനിക്കാരെ ഉരുപ്പടി ഒന്നും വേണ്ട. ഞാനില്ലാത്തതിന്റെ വിഷമം അവരൊന്ന് മനസ്സിലാക്കണമല്ലോ. രാവിലെ അടുക്കളയിൽ കയറുന്ന ആളത് എവിടെ? അമ്മേ, 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 അവിടെ പോയി ഉണ്ടായിരിക്കും. അമ്മേ, കാട്ടു ചെമ്പക ചോട്ടിൽ നിന്ന്. അമ്മേ, അമ്മ എവിടെ? അമ്മ എവിടെന്ന്? അമ്മ എവിടെ നിന്ന് ചെന്നു വിളിച്ച? ഞാൻ ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ല. എന്താ പ്രശ്നം എന്ന് പറ? അമ്മ എവിടെ? അമ്മ അവിടെ അല്ലേ കൊച്ചേ ഉള്ളത്? ഇവിടെ വന്ന് തിരക്കി അമ്മ എവിടെ ഉണ്ടാവാനാ? ഇങ്ങോട്ട് വന്നില്ല. അതല്ല, അമ്മേനെ അവിടെ കണ്ടില്ല. രാവിലെ അടുക്കളയിലേക്ക് ഇറങ്ങല്ലേ. പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടാവും അമ്മ? ഒന്ന് ചെന്ന് നോക്ക് ക്ലീറ്റോ. എന്തോ മഴക്കിട്ട് അവിടെ എവിടെയും പോയി നിപ്പുണ്ടാവും. ഒന്ന് ചെല്ലേ, ചെല്ലു ക്ലീറ്റോ, ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് ഒന്ന് നോക്ക്, അടുക്കളയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. അടുക്കളയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കാര്യമല്ല ചെല്ലു. അതല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഇന്നലെ ഏതാണ്ടൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണേന്റെ ഇടയിൽ കൂടി അമ്മ മുഖം വീർപ്പിച്ച് എണീറ്റ് പോയി. എന്തോ ഇഷ്ടപ്പെട്ടില്ല. ഏട്ടനുമായിട്ട് അപ്പൊ വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അമ്മക്ക് വിഷമമായി. ഇത് നാട് വിട്ട് പോയത് തന്നെ. അങ്ങനെയല്ല, വലിയ കാര്യമൊന്നുമില്ല. എന്താ കാര്യമൊന്നും എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. പിടികിട്ടാ, ഇതിപ്പ എങ്ങോട്ടും പോയതല്ല. അവൻ വായി വരുന്ന എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇറങ്ങി നാട് വിട്ടു പോയി. നാട് വിട്ട് പോവല്ലേ വീണ്ടും തന്നെ അങ്ങോട്ട്. എന്നാൽ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, ഇനി എന്തെങ്കിലും പറഞ്ഞ അമ്മ അപ്പ ഇറങ്ങി പോകുന്നു. ഇത് അത് തന്നെ പോയതാ. നിങ്ങൾക്ക് എന്താ എന്റെ അമ്മേനെ കൊന്നെടുക്കാനാണോ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന മുഴുവൻ? ആഹാ, നിന്റെ ആങ്ങളൊക്കെ എന്ത് വേണം പറയല്ലേ. അവൻ വായി വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആശ്രീ പോയില്ലേ? എങ്ങും പോയിട്ടൊന്നുമില്ല. പോയിട്ടില്ല, പിന്നെ പോയി കണ്ടുപിടിക്കും. വിളിച്ചാ എടുക്കത്തില്ല. നിങ്ങൾ വിളിക്കാദ്യം. ഹലോ കെ സി ബി, ഹലോ. നിങ്ങൾ ആദ്യം ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്ക്. ആ, അല്ലാതെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ശരി ശരി, ഓക്കെ. ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സമാധാനപ്പെട്ട് കാരണം കേട്ടോ. ആ എന്താളിയാ? ആ നീയാണോ? എന്താ അമ്മയെ കാണാല്ലോ, എവിടെ പോയി? എടി ആ തങ്കത്തിൻ്റെ എവിടെയെങ്കിലും കാണും. അവിടെ ഇല്ലേ? എന്നാ പിന്നെ അടുത്ത വീട്ടിലേക്ക് എവിടെയെങ്കിലും പോയി കാണും. എന്തെങ്കിലും വിഷയം ഉണ്ടായോ? നീ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയോ? നോണ പറയരുത്. ഞാനോ? ജമന്തി, എനിക്കിവിടെ ഇഷ്ടം പോലെ ജോലി ഉണ്ട് കേട്ടാ. വെറുതെ ഈ നിസ്സാര കാര്യത്തിന് വെറുതെ വിളിച്ച് ശല്യപ്പെടുത്ത നിൽക്കല്ലേ. ഇനി ഞാൻ എവിടെ പോയിട്ട് കണ്ടുപിടിക്കുമെന്ന്? നീ ഫോൺ വെച്ചേ. എവിടെ കയ്യിലും പോകോട്ടെ.
ഇല്ലൊക്കെ പറഞ്ഞിട്ട് പോയാ എന്താ കുഴപ്പം? അത് ജീവില്ല. ആരാടാ? അമ്മയെ കാണാനില്ല വീട്ടില്. അമ്മനെ കാണാനില്ലതാ? ആ അമ്മ എവിടേക്കാ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുകയാണ്. അവരവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നു. അല്ലാതെ പിന്നെ ഒരു എനിക്ക് വയ്യ, എനിക്ക് ആകെ തല പെരുത്ത് വരികയാണ്. അമ്മ ഇതെവിടെ പോകാനാണ്? പോയാൽ ഏറി വന്ന അമ്മാവൻ്റെ വീട് വരെ പോകും. ഇതെല്ലാ കുടുംബത്തോളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഉമ്മ ഞാനിവളുടെ മുടി പൊഴിയണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ ഓയിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ടായി. ഇത് മേടിച്ചു കൊടുത്തിട്ട് ഉമ്മാക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല, ഉമ്മയുടെ മുടി പൊഴിയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ അവൻ അതിന് നേരം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് തുടങ്ങി. ഞാനത് കേട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരേം ചെയ്ത് മുണ്ടാതെ. വൈകുന്നേരം ചെന്നപ്പോൾ ഉമ്മ അവിടെ ഇല്ല, ഇറങ്ങിപ്പോയി. ഞാൻ പിന്നെ ലോകമായ ലോകം മുഴുവൻ അന്വേഷിച്ച് തന്നിട്ടും കാണാനില്ല. പുള്ളിക്കാരത്തി എവിടെ പോയെന്നറിയാമോ? മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നേച്ചി. എന്നിട്ട് വൈകുന്നേരം ഇപ്പം എന്നെ കാണണം എന്നെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് പുള്ളി ഉണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കി. നീ അമ്മാവനൊന്ന് വിളിച്ചു നോക്ക്, അതതിൻ്റെ അപ്പുറത്ത് എങ്ങും പോകൂല. പറഞ്ഞിട്ട് പോയെന്ത് കുഴപ്പം? പറഞ്ഞിട്ട് പോയാൽ വഴക്കുണ്ടാവൂലല്ലോ. ഹലോ, അമ്മാവാ. ആ എന്തരാ? അമ്മാവൻ എവിടെയാ? ആ വീട്ടിലുണ്ട്. വീട്ടിലാണോ? ആ ഭക്ഷണം കഴിച്ചോ? എന്തേ ഭക്ഷണം കഴിച്ചോ? അല്ല, ഞാൻ നിന്റെ അമ്മാവനായിട്ട് എത്ര കൊല്ലായിടാ. എന്തേ? അല്ല, ഇതുവരെ നീ ഫോണിൽ കൂടെ ഭക്ഷണം കഴിച്ചോ എന്ന് വിളിച്ചു വെച്ചിട്ടില്ലേ? അതുകൊണ്ട് ചോദിച്ചാ. എന്താ എന്റെ കാര്യം? അല്ല, അമ്മയില്ലേ അവിടെ? എന്റെ അമ്മ മരിച്ചു പോയിട്ട് കാലം കുറയില്ലേ? അതല്ല, എന്റെ അമ്മ അവിടെ അല്ലേ? അല്ല, അമ്മ വീട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് ജമന്തി വിളിച്ചിരുന്നപ്പോഴേ. ആ നീ എവിടെയാ? ഞാൻ ഓഫീസിലാണ്. അപ്പൊ അമ്മ വീട്ടിലില്ലാന്ന് അറിഞ്ഞാ പിന്നെ നീ എങ്ങനെ ഓഫീസിൽ പോയിരിക്കണേ? അമ്മയെ തിരക്കി നടക്കണ്ടേ? അല്ല, ഞാൻ ഇപ്പഴാ അറിഞ്ഞപ്പോ ജമന്തി വിളിച്ചപ്പോഴാ അറിഞ്ഞത്. അറിഞ്ഞുച്ചാ പിന്നെ അവിടെ ഇരിക്കയ്യ. ചേച്ചിന്റെ അടുത്തുണ്ട്, ഇവിടെ വന്ന് കരഞ്ഞിരിക്കണ്ട. എന്താ കാര്യം? അവിടെ ഉണ്ടല്ലേ. അവിടെ ഉണ്ടല്ലേ, എന്താ കാര്യം? ഒരു കാര്യം ഇല്ലാണ്ട് ഇവിടെ വന്ന് കരഞ്ഞിരിക്കോ? കാര്യം എന്താന്ന് അറിയണം? ഞാൻ എന്റെ വീട്ടിലേക്ക് വരാ, നീ വേണ്ട. അല്ല, എനിക്ക് പോരാൻ പറ്റില്ല, ഞാനിപ്പോ ഓഫീസിലല്ലേ. ഓഫീസിൽ വെച്ചിട്ട് ഓഫീസിൽ പണി നിർത്തിട്ട് അങ്ങോട്ട് വാടാ. കാര്യം അറിഞ്ഞിട്ട് മതി ഇനി പണിക്ക് പോവാ. ഏയ്, അത് പറ്റില്ല മാവാ. എന്ത് പറ്റില്ല? കുടുംബകാര്യം കഴിഞ്ഞിട്ടില്ല ഓഫീസ്. അതെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി, നീ എത്രയും പെട്ടെന്ന് അങ്ങോട് വാ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ഓഫീസിലേക്ക് വരുവേ. അതെയാ. ഹലോ ഹലോ ഹലോ. ഓ, അമ്മ ഏതായാലും അമ്മാവൻ്റെ അടുത്തുണ്ട്, സമാധാനായി. ആ പിന്നെന്താ? എനിക്കേ വീട് വരുന്നു പോകണം. അതെന്തിനാണ് ഇപ്പൊ? ജഡ്ജി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ചർച്ച വെച്ചിട്ടുണ്ട് കനകനുമായിട്ട്. ഈ അമ്മാവന് ഒരു പണിയില്ലേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് വന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുക. പരിപാടി ഇപ്പൊ അതല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക. ഇനി ഒരു പ്രശ്നമില്ലെങ്കിൽ ഇപ്പോ ഇതൊരു പ്രശ്നമാണ്, അമ്മ ഇപ്പൊ അവിടെ എത്തി, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പരിഹരിക്കാൻ വേണ്ടി വരിക. എന്തിനു വേണ്ടി ജീവിക്കാന്ന് കരുതണം ഇയാള്? വെറുതെ വെള്ളം അടിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ കാര്യം ഉണ്ടാക്കിയിട്ട് അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എന്തിനാ ഈ സർക്കാർ ശമ്പളം തരണത്? ഈ കെ സി ബിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാ നിന്റെ കുടുംബത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാ? ഞാൻ പോയി നോട്ട്. ചെല്ല് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. എടാ, നീ ഇങ്ങനെ കനകനും ജമന്തിനും മാത്രം കുറ്റം പറയല്ലേ. നിന്റെ ഭാര്യയ്ക്കില്ലേ അവരമ്മേനെ നോക്കാനുള്ള അവകാശം? ആ അതിന് ഈ മുതലേ ഞങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുതരണ്ടേ? 10 ദിവസം വിട്ടു തന്നാ കേട്ടോ, ഞങ്ങൾ അന്തസ്സായിട്ട് നോക്കും. നോക്കും, നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ച് ഇങ്ങോട്ട് കുളിപ്പിച്ചിരുത്തും, ഒന്ന് പോടാ. കാല് തട്ടി വീഴ് കൊല്ലാൻ വേണ്ടിട്ടാണോ? എന്ത് ചായ പറഞ്ഞു കുടിച്ചാൽ മതി, ഞാൻ എടുത്തില്ല. നീ ഞാൻ എടുത്ത കളിക്കണ്ട്, നീ അധികം കുടിക്കണ്ട, കറുത്തു. ദൈവമേ, അമ്മ അവിടെ എത്തി എന്നറിഞ്ഞപ്പോഴാ സമാധാനായത് മനുഷ്യന്. പക്ഷെ ഞാൻ പറയണത് അമ്മ അവിടെ എത്തരുതായിരുന്നു, എങ്ങോട്ടെങ്കിലും വഴുതിട്ട് പോണമായിരുന്നു, അപ്പോഴേ ഇവനൊക്കെ പഠിക്കൂ. ആര് പഠിക്കുള്ളൂ? ആര്? നിന്റെ ആങ്ങള ആണോ? നിങ്ങക്ക് എന്താല്ലേ നഷ്ടം? നിങ്ങളുടെ അമ്മയല്ലല്ലോ വഴുതിട്ടി പോണായിരുന്ന. എന്റെ അമ്മയെ ഞാൻ അന്തസ്സായിട്ട് തന്നെ നോക്കണത്. ഉമ്മ ഭയങ്കര അന്തസ്സായിട്ടാ നോക്കണേ. എടി എന്തണ്ടായേ, എന്തിനപ്പ ചേച്ചി അവിടെ വന്നിക്കണ്? ആർക്കും ഒന്നും അറിയില്ല എന്താണ്ടായെന്ന്. ആർക്കും അറിയാവുന്ന അവിടെ വന്നിട്ട് പറയണേ എന്താ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞെന്ന് പറഞ്ഞു, കനകനും അമ്മയും കൂടി. അത് ഇതിന് മാത്രം സീരിയസ് ആക്കാനുള്ള സംഗതി ഒന്നുമില്ല. ഇല്ലല്ല, അമ്മയോട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂ അമ്മാവ, ഞങ്ങൾക്ക് അമ്മ മാത്രല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ജമന്തി പറഞ്ഞാണ് വിശ്വസിക്ക? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ടാണെങ്കിൽ എത്രയോ ദിവസം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇതുവരെ എന്റെ ചേച്ചി അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഒരമ്മയുടെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും അവൻ, അവൻ അത് ചെയ്യും. അതാ ഞാൻ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ക്ലീറ്റോ കുറ്റക്കാരൻ, അതാണ്.
അമ്മാവാ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞേ എന്തേന്നേ. ഞാൻ എന്തിനാ കൊണ്ടുവരുന്നേ? എന്തേ? എനിക്ക് എന്റെ ചേച്ചിയെ അധികം ഒന്നും ആവില്ല. എത്ര ദിവസം വേണമെങ്കിൽ അവിടെ വന്നിരുന്നോട്ടെ, എനിക്ക് സമാധാനേ ഉള്ളൂ. പെൻഷൻ കാശ് 10,000 രൂപ അങ്ങോട്ട് കിട്ടുമല്ലോ. എത്ര നിങ്ങളെ പോലെ കാശിന് വേണ്ടിട്ടാ ഞാൻ കൂടെ പറഞ്ഞു നോക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആങ്ങളും പെങ്ങളും കൂടിയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വന്നിക്കില്ല. അമ്മാവ എന്റെ തങ്കം അങ്ങനെ ഒന്നും അമ്മേ പറയില്ല, കാരണം അവക്ക് എന്നെ തന്നെ വഴി പറഞ്ഞിട്ട് സമയം ബാക്കി കിട്ടിയാലല്ലേ അമ്മേ പറയുള്ളൂ. ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് ചേച്ചീനോട് പറഞ്ഞു വെച്ചിട്ട് പച്ചനെ സുഖല്ല പറഞ്ഞു പോയിരിക്കും. വരുന്നു വരുന്നു. ആ രണ്ട് കഥാനായക. ആ അമ്മാവ അമ്മ അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തേ? അല്ല അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തേ എന്താ പറഞ്ഞെന്ന് വെച്ചാ പറയാം. അല്ലേ അമ്മ അടുപ്പ് അമ്മ അവിടെ അവിടെ എത്തി പറഞ്ഞില്ലേ? അമ്മ അവിടെ എത്തി. അമ്മ എന്താ നീ എന്തോ പറഞ്ഞെന്നും പറഞ്ഞാ. ഞാനോ വെറുതെ നിങ്ങൾ പൊട്ടം കളിക്കരുത് കേട്ടോ. എടാ എന്തായി പറയടാ. എന്ത്? ആ ഞാനോ നീയോ എന്താ അമ്മേനെ പറഞ്ഞിട്ടുണ്ട്? അതാ അമ്മ വരാത്ത പോലും. നിങ്ങൾ രണ്ടാളെന്നല്ല, നിങ്ങൾ 4 പേരും കൂടിയിട്ട് എന്റെ ചേച്ചിക്ക് ദൂരം കൊടുത്തിട്ടില്ല. എന്തായി നിക്ക് അറിയണം. അതിനപ്പ ഞാൻ വന്ന് അത് മരുമോനെ അങ്ങ് വിട്ടരാ കേട്ടാ. ഞാനാ അമ്മ അമ്മയെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. അപ്പൊ അമ്മാവ് ചോദിച്ചില്ല എന്താ പ്രശ്നം? അത് ചോദിച്ചു, പറയുന്നില്ല. ഇരുന്ന് കരയാണ്. നിങ്ങൾ നിന്ന് ഇതേവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പറയുന്ന പോലെയൊക്കെ ഇന്നലെ രാത്രി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെ അതിപ്പോ ഇങ്ങനെ തെറ്റിപ്പോവാൻ മാത്രമുള്ള വിഷയമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോഴായിരിക്കും ദേഷ്യം വരണം കേട്ടോ. സാധാരണ പോലെ എന്ന് പറഞ്ഞ ആദ്യമായിട്ടാണ് എന്റെ ചേച്ചി അവിടെ വീട്ടിൽ വന്നിരിക്കുന്നത്. എടാ മരണം വരെ രണ്ടു പേരും കണ്ടോണ്ടിരിക്കണം എന്ന് കരുതിയിട്ടല്ലേ ഇവള് ഇമാരി ഒരു തോന്നിയാസം കാണിച്ചിട്ടും കൂടി തൊട്ടടുത്ത്. പിന്നല്ലാതെ അതെ ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ അമ്മയുടെ മനസ്സ് നല്ലപോലെ വേദനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവൻ എന്തോ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെ അമ്മ ഇറങ്ങി പോയത്. നീ ഒന്ന് ഇറങ്ങി പോടാ പോങ്ങാ. ആ ചുമ്മാ ഇതാണ് നിന്റെ സ്വഭാവം. നീ ഇതുപോലെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇല്ലമ്മാവ ഞാനൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. ഞാനേ അമ്മേനെ കൂടെ കൊണ്ടുവരുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ ചേച്ചി എന്റെ അടുത്തിരുന്നോട്ടെ. എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്കും ചോദിക്കാനും പറയാനും ആളുണ്ട്. അമ്മക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടട്ടെ. ആഹാ അതെ 4 ഇതങ്ങോട്ട് നോക്കണേ. 4 ദിവസം ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ അമ്മയില്ലാത്ത വിഷമങ്ങൾ അറിയും. അപ്പൊ അമ്മയെന്ന് വിളിച്ചോണ്ടെങ്ങാൻ എന്റെ വീട്ടിലേക്ക് വന്നാ രണ്ടിന്റെയും മുട്ടുകാലും ഞാൻ തല്ലി പിടിക്കും. ആ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട. എന്ത് സംഭവം കുന്തം? നീയേ എവന്റെ കഥയും കേട്ടോ. ഇവിടെ ഇരിക്കാതെ അങ്ങോട്ട് വന്നേ. നമ്മളെ ക്ലാസ് അല്ലേ ഓടിയത്? ആ ക്ലാസ് ഒരു കാര്യം ചെയ്യണം, അരച്ചിട്ട് വിഴുങ്ങ്. ഞാൻ വിഴും കൂടെ പൊരിച്ചെടുക്കും. ഓ എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ അവന്റെ മുഖത്തെ കണ്ടിട്ട് ആ ചായ ഇറങ്ങി പോണ്ടേ. ഞാനത് വഴിയൊന്നും പോകാറില്ലല്ലോ. ഇപ്പഴ് അവിടുന്ന് കണ്ടോന്നല്ല, ഇവിടെ നിന്നെങ്ങാനും എങ്ങാനും കണ്ടോന്ന്. ഇന്ന് രാവിലെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കിട്ട് നേരെ കയറി കൊണ്ടുവന്നു. എന്താ അവിടെ ഉണ്ടായിന്ന് അറിയാം? ഞാൻ അവിടെ പോയിട്ട് തിരക്കിട്ട് വന്നപ്പോ കാണാല്ല. അത് കാര്യം ചെയ്യണം, ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കണം. എന്താ ജാനകി നീ പറയണേ? ചേച്ചി ഇവിടെ ഉണ്ടാവിച്ചിട്ടില്ല, അവര് സമാധാനിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് കാണാല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ വിഷമിക്കില്ലേ? കനകനും തങ്കൊക്കെ പറഞ്ഞാ ശരി, പ്രായമായിന്ന് കരുതി അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി നടക്കും. ഇപ്പൊ ഞാനാ വലഞ്ഞിപ്പോ. ഇനിയിപ്പോ ഞാൻ എവിടെ പോയി എത്തറിയ ഭഗവാനെ. ഒരു സമാധാനം തരില്ല അച്ഛാ. ഹലോ. ആ കനക. ആ എന്താ മാവാ? എന്താണ് ഈ ഉറക്ക പറയുന്ന കേൾക്കാനില്ല? ഉറക്കപ്പറ കേൾക്കാനില്ല. അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമാണല്ലോ. ആ എന്തേ അമ്മയെ കാണാനില്ലേ? അമ്മാവും ഇവിടുന്ന് ചെന്നപ്പോ എന്തൊരു കട്ടാണ് നോക്ക് ദൈവമേ. എന്നാ പിന്നെ അവിടെ എവിടെയെങ്കിലും അന്വേഷിക്ക്. ആ ആ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അതെ തങ്കം, അമ്മ അവിടെ ഇല്ലാന്ന്. അമ്മ അവിടെ ഇല്ലേ? ആ അമ്മാവൻ ഇവിടുന്ന വീട്ടിലേക്ക് അവിടെ എത്തിയ സമയത്ത് അമ്മ പിന്നെ അവിടെ കാണാനില്ല. അമ്മ എവിടെയൊക്കെ പോയിട്ടുണ്ടത്?
അമ്മ നോക്കിട്ടുണ്ടാവില്ല. അമ്മ അവിടെ എവിടെ പോവാനാ? കാണൂല, പോയി കാണൂ. നിന്റെ നീയാണ് ഇതിനെല്ലാം കാരണവളിയ. നിന്റെ വായി കിടക്കണം നാവുണ്ടല്ലോ, അത് തന്നെയാണ് കുഴപ്പം. ഈ സമയത്ത് ഈ മാതിരി വർത്തമാനം പറയുന്നത് കരുതേട്ടാ. അപ്പൊ ഞാൻ വർത്തമാനം പറഞ്ഞാലും കുഴപ്പം. നിനക്ക് അമ്മയെടുത്ത് മര്യാദക്ക് സംസാരിച്ചെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ ഇറങ്ങി പോവായിരുന്നോ? ആശുപത്രികളിൽ അന്വേഷിക്കും, വല്ല വണ്ടി ഇടിച്ചോ വല്ല അജ്ഞാത മൃതദേഹമൊക്കെ കിടക്കണമെന്നൊക്കെ ഒന്ന് നോക്ക്. ഞാൻ പറഞ്ഞാ മാവേലിതർ വരെ പോയാലോ? ചെന്ന് നോക്ക്, ഏതെങ്കിലും പത്രത്തിലൂടെ കൊടുക്കാൻ നോക്ക്, കാണുവാനില്ല എന്ന് പറഞ്ഞു. എന്റെ തൊള്ളയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. തള്ളമാരെ ബഹുമാനിക്കണം. അവന് നാക്കിന് ലൈസൻസ് ഇല്ല, ആരെ എന്തും പറയാ. ഇപ്പൊ ഭയങ്കര ബഹുമാനമാണല്ലോ തരണം. അമ്മാവിന്റെ ഭക്ഷണം മിണ്ടില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. ഞാനൊരു 100 വട്ടം പറഞ്ഞു അമ്മാനോട് പറയാന്ന്. ഞാനിപ്പോട്ടോന്ന് ചാടും ഇതായിരുന്നു ഞാൻ തന്നെ അവളോട് പറഞ്ഞത്. അവനും അനുഭവിക്കണം. എന്തിന് അവൻ എന്റെ അടുത്ത് ഒരക്ഷരം മിണ്ടാതാണ് ഇറങ്ങി പോയത്? എനിക്ക് തിന്നാനും കുടിക്കാനും പോലും ഒരു വക അവളെ വഹിക്കാതെ ഇറങ്ങി പോയത് നിങ്ങൾക്ക് അറിയാമോ? എത്ര വയസ്സുണ്ടമ്മേ? നീ എന്നെ കല്യാണം കഴിപ്പിക്കാൻ പോണോ? അവള് വയസ്സുള്ള പിള്ളേരെ പോലെ കിടന്ന് കാണിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, വയസ്സാ കാലത്ത് എന്തായാലും ഈ തള്ള എങ്ങനെ ഇട്ട് പന്തടിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതൊക്കെ മോശമാണ്. ഇപ്പൊ എന്തിനാ ഇവനോട് വഴക്കിട്ടത്? നീ വഴക്ക് പറഞ്ഞോടാ അമ്മേനെ. പൊന്നെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്. പഴക്കുറഞ്ഞ ഞാൻ സഹിക്കുമായിരുന്നു. പിന്നെ ദേവോദ്രവെല്ലാം ചെയ്താമ്മ. അതും ഞാൻ സഹിക്കുമായിരുന്നു. പിന്നെ എന്താ എന്റെ കവിൽ ധരിച്ചാണെന്ന്? എന്തമ്മാ കേട്ടവനെ, സ്വന്തം തന്ത ചതിയെന്ന് വിളിച്ച നീ ഒരു മോനാണോടാ? അയ്യയ്യോ, അതിനാണ് അമ്മ ദേഷ്യപ്പെട്ട് പോയത്? എന്റെ പൊന്നെ അമ്മ, ഇത് കുറച്ച് അക്രമം തന്നെയാണ്. എടി, നമ്മുടെ വളപ്പിന്റെ അപ്പുറത്ത് 6 സെന്റ് മറ്റാ കുടിയടപ്പ് കിട്ടിയിട്ടില്ല. എന്താ പുഷ്കരല്ലേ? അച്ഛൻ പൈസയും കൊടുത്തിട്ടില്ല, ഒരു മാങ്ങത്തോനും കൊടുത്തിട്ടില്ല. ഉവന്ന് അച്ഛൻ അയാൾക്ക് കള്ളും കപ്പയാ കൊടുത്തിട്ട് നൈസിലൻഡ് എഴുതി വാങ്ങിയതല്ലേ? അയാളും അയാളുടെ ഭാര്യയും കുട്ടികളൊക്കെ വഴിയാതാരായില്ലേ? ഇത് മോശമായി പോയി, ഇത് ചതിയായിന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നല്ല അന്തസ്സുണ്ട്, മക്കളെ നല്ലതിന് വേണ്ടി തന്ത അങ്ങനെ ചെയ്തത് കുഴപ്പമാണോ? ആ തന്തയാണോ നീ ചതിയിരുന്ന് വിളിച്ച? പെറ്റ വയറിനത് എണ്ണമുണ്ട്, അവരെ കെട്ടിയാലാണ് നീ അങ്ങനെ വിളിച്ചേക്കണ. അമ്മേ, അമ്മയുടെ മോനല്ലേ അങ്ങനെ പറഞ്ഞേ? അതൊരു പൊട്ടനെ, അമ്മ കാര്യാക്കണ്ട. അതെ, വഴിയെ പോണ ആരെങ്കിലും പറഞ്ഞെങ്കിൽ നമുക്ക് അത് സഹിക്കായിരുന്നു. ഇവൻ പറഞ്ഞാ നമ്മൾ എങ്ങനെ സഹിക്കും? അടിച്ചവന്റെ കൊറളക്കുട്ടി പൊട്ടിക്കണം. നീ പിടിക്കണ്ട അമ്മേനെ, മാറി നിക്ക് ഇങ്ങോട്ട്. അമ്മ ചെല്ലമ്മ അങ്ങോട്ട്. പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ്? എവിടെയൊക്കെ കേസിൽ ഇടപെട്ടാലേ ഞാൻ മാറും. നിലപാടില്ലാത്ത കുറേ എണ്ണം.